അപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുള്ളങ്കി. മുള്ളങ്കിയുടെ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നോർമലി കുട്ടികൾക്കൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. പിന്നെ എന്താ ഇത്, ഇതൊരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ കറി വയ്ക്കാറുമില്ല. പക്ഷേ നിങ്ങൾ ഇനി ഇത് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന രീതി പോലെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ ഒരു പ്രാവശ്യം. എല്ലാവർക്കും ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു തോരനാണ് ഈ മുള്ളങ്കിയുടെ തോരൻ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തത്, ഇതിപ്പോൾ ഇലയോട് കൂടി എടുക്കണം മുള്ളങ്കി കേട്ടോ. അല്ലാണ്ടും ഇത് എനിക്ക് തോന്നുന്നു ഈ സീസണിലാണ് ഈ ഇലയോട് കൂടി എടുക്കുന്നുള്ളൂ, ഈ തണവ് സീസണിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഈ ഇലയുള്ളത് കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇത് എപ്പോഴും മേടിച്ചിട്ട് മിക്കവാറും ഞങ്ങൾ വീക്കിലി ഒരു 3-4 ദിവസമൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. കാരണം എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കാറുണ്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലുള്ള അതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനൊന്ന് നമ്മൾ ക്യാരറ്റിൻ്റെയൊക്കെ തൊലികളയിൽ അതുപോലെ ക്ലീൻ ചെയ്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതാ മുള്ളങ്കി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 ടീസ്പൂണോളം ടേബിൾ സ്പൂൺ, അത് വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളൂ, ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കടുക്, കടുക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ. കടുക് ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും ജീരകവും ഒക്കെ ഒരു കാരണവശാലും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള പല ഗുണങ്ങളും ഉണ്ട്. അപ്പം നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് ചെയ്യണവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ജീരകം, ഉലുവ, കടുക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് മാക്സിമം ഇടാൻ ശ്രമിക്കണേ. അതിനകത്തേക്ക് ഞാൻ ഒരു 2 മീഡിയം സൈസ് ഒനിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒനിയൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടേ കുറക്കേണ്ടുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല, ചെറിയ ഉള്ളി നല്ലതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒണിയൻ എടുത്തുള്ളൂ. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അസിഡിറ്റി പ്രോബ്ലംസൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണ് ഞാൻ. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം, ഞാനിവിടെ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഒന്നെന്നുള്ളത് 1.5-1.25 കപ്പ് വരെയൊക്കെ ആവാട്ടോ. ഞാൻ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടോളൂ. ഞാനിവിടെ 1.5 ടീസ്പൂണ് ജീരകമാണ് എടുത്തേക്കണത്. 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഒനിയൻ അവിടെ നിന്ന് വാഴട്ടെ. അപ്പേക്ക് ഇതൊന്ന് ഒതുക്കിക്കൊണ്ടുവരാം. അപ്പോൾ ഇതാ ജീരകവും നാളികേരം കൂടി ഒന്ന് ഒരൊറ്റ കറക്കിൽ കറക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ ഈ ഒണികളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോണവരെ വഴറ്റണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവനുസരിച്ചിട്ട് ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇടിച്ച മുളക് വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളക് നാളികേരത്തിൻ്റെ കൂടെ ഒതുക്കി ചേർത്താം. ഇനി ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാളികേരം നന്നായിട്ടൊന്ന് മൂത്ത് ഒരു വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണം മുള്ളങ്കി, ചെറുതായിട്ട് നുറുക്കി വെച്ചേണ മുള്ളങ്കിയും അതിൻ്റെ ഇലയും ഒക്കെ കൂടി ഞാനതിൽ ചേർത്ത് കൊടുക്കണം. മുള്ളങ്കി തന്നെയും ഇതേപോലെ തോരൻ ഉണ്ടാക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണേ. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് അടുക്കി പിടിക്കും. കാരണം ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആ ഒരു എണ്ണയിൽ പിന്നെ ഈ മുള്ളങ്കിയിലുള്ള ഒരു വെള്ളത്തിലാണത് വെന്ത് കിട്ടാൻ പോകുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് മൂടിയും വയ്ക്കരുതേ. മൂടി വയ്ക്കുമ്പോഴാണ് ആ മുള്ളങ്കിയിൽ നിന്ന് ഒരു സ്മെല്ല് വരുന്നത്. അപ്പോൾ ഒട്ടും മൂടി വയ്ക്കാണ്ട് നമ്മുടെ ക്യാബേജൊക്കെ ഞാൻ ക്യാബേജ് പൊതുവെ ഞാൻ മൂടി വയ്ക്കാറില്ല. മൂടിയാൽ തന്നെയും കുറച്ച് ആവി പുറത്തേക്ക് പോകുന്ന രീതിയിൽ വേണം മൂടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് മൂടേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് വെന്ത് വരും. ഇനിയും നാട്ടിൽ ഇതിൻ്റെ ഇലയില്ലാത്ത മുള്ളങ്കിയാണ് കിട്ടണമെങ്കിൽ കൂടി ഈ മുള്ളങ്കി മാത്രമായിട്ടും തോരനുണ്ടാക്കാം.
ഇനി ഇതിൽ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതെന്താന്ന് ഞാൻ കാണിക്കാം. ഇത് ആദ്യം ഒന്ന് വാടി വരട്ടെ. അപ്പൊ ഇതാ നമ്മുടെ മുള്ളങ്കി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഇപ്പോൾ ഒരു കപ്പ് പയറ്, ചുമന്ന പയറ് വേവിച്ചത്. ഇത് നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിൽ ചെറുപയർ യൂസ് ചെയ്യാം, പച്ച വട്ടാണ വേണമെങ്കിൽ അതെടുക്കാം. പക്ഷേ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, മാത്രം കടല ചേർക്കാം. ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളമില്ലാണ്ട് ചേർക്കണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മുള്ളങ്കി എടുത്തത് കൂടുതലുണ്ടായിരുന്നു, ഒരു കെട്ട് മുള്ളങ്കി അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കപ്പ് പയറ് ഞാൻ വേവിച്ചത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തത്. അതല്ല നിങ്ങൾ ഇതിന് കുറവാണ് എടുക്കണമെങ്കിൽ അതനുസരിച്ച് പയറിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ അളവ് കുറച്ചാൽ മതിയേ. ഇനി ഇതിനെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വഴറ്റിയിടുക. അപ്പോൾ ഇത് ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മൂന്ന് മിനിറ്റോളം ഞാനിതിനിങ്ങനെ തന്നെ വച്ചു, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ പയറിലേക്കും പിന്നെന്താ പറയുക, മുള്ളങ്കിയിലേക്കൊക്കെ എരിവും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിക്കും. മുള്ളങ്കി ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മുള്ളങ്കിയും പയറും കൂടി ചേർത്തിട്ട് തോരനൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.